നമസ്കാരം. പൊതുജനങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ ഇനി മര്യാദപൂർവം ഇടപെടണമെന്ന് ഡിജിപി കർശനമായ നിർദ്ദേശം നൽകി ഒരു പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ളവരെ എട എടി പോട വാട തുടങ്ങിയ പരാമർശങ്ങൾ പാടില്ല, അശ്ലീല പദപ്രയോഗം നടത്തരുത് എന്ന കർശന നിർദ്ദേശം. ഒരുപക്ഷേ ഈ അടുത്ത കാലത്ത് ഡിജിപി പുറത്തിറക്കിയതിൽ ഏറ്റവും സ്വീകാര്യത ലഭിക്കാൻ പോകുന്ന ഒരു സർക്കുലറായി ഇതിനെ വിലയിരുത്താം. മുമ്പും പല ആവർത്തി ഇത്തരത്തിലുള്ള സർക്കുലർ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയോടുകൂടി, അതായത് തന്റെ മുന്നിലുള്ളവനെ വളരെ അവഹേളിക്കുന്ന തരത്തിൽ പൊതുജന മധ്യത്തിൽ ഇടപെടുന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ചിലർക്ക് കാക്കിക്കുള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അവർ എന്തോ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു, അവർക്കൊരു പ്രത്യേക സ്ഥാനം ലഭിച്ചു, ഈ പറയുന്ന സൊസൈറ്റിയേക്കാൾ അവർ ഉയരെയാണ് നിൽക്കുന്നത്, ആരെയും പ്രായം പോലും നോക്കാതെ വായിൽ തോന്നുന്ന ഭാഷ പ്രയോഗിച്ച് അധിക്ഷേപിക്കുന്ന ഒരു ശൈലി പോലീസുകാർക്കിടയിൽ ഉണ്ടായി. ആ ശൈലിക്കാണ് ഇപ്പോൾ നിയന്ത്രണം കൊണ്ടുവരുന്നത്. കുറച്ച് വൈകിയാണെങ്കിലും അത്തരത്തിലൊരു കർശന നിർദ്ദേശം നൽകിയതും അത് പൊതുജനങ്ങൾക്കിടയിൽ എത്തിക്കേണ്ടതും ആവശ്യമാണ്. കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലുള്ള ജോലിക്കാരല്ല പൊതുജനങ്ങളെന്നുള്ള തോന്നൽ അവർക്കും ഉണ്ടാകണം. കാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ തെറി വിളിക്കണം, എടാ പോടാ വാടാ എന്നുള്ള ഭാഷ തന്നെ ഉപയോഗിക്കണം. അവരുടെ പ്രായമോ വയസ്സോ അതൊന്നും ഒരു പ്രശ്നമല്ല, ജനങ്ങളെ ബഹുമാനിക്കേണ്ടവരല്ല പോലീസുകാർ എന്നൊരു തോന്നൽ കുറെ ഏറെ പേരുടെ തലയിലുണ്ട്. അതായത് സിനിമാ സ്റ്റൈലാണ്, പല സിനിമകളിലും അത്തരം രംഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മുൻപേ നടന്നു പോയവർ അവർക്കൊരു മാതൃക കാട്ടി വെച്ചിരിക്കുന്നത് ഇത്തരം ശൈലികളാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ എത്തുമ്പോൾ പോലീസ് ഫോഴ്സിനും പല പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള നിരവധി പേരുള്ള ഒരു നാടാണ്. അവിടെ ചെറുപ്പക്കാരായിക്കോട്ടെ പ്രായമാരായിക്കോട്ടെ എല്ലാവരെയും പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കാണുമ്പോൾ അവർക്ക് തിരിച്ച് ബഹുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഉണ്ടാകൂ. ഗിവ് ആൻഡ് ടേക്ക് ആണെന്നല്ലോ, എന്തും കൊടുത്തു വാങ്ങുകയാണെന്നാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് ആവശ്യം പോലെ ബഹുമാനം പൊതുജനങ്ങൾ തരുന്നുണ്ടെങ്കിലും കുറെയേറെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഈ പറയുന്ന സാധാരണക്കാരന്റെ തോളിൽ കയറുന്നത് ഒരു ഹരമാണ്. അത്തരത്തിൽ പാവപ്പെട്ടവന്മാരുടെ തോളിൽ കയറുന്ന നിരവധി വീഡിയോകൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതായത് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അവർ പറയുന്ന കാര്യങ്ങളാണ് ഈ നാട്ടിൽ അവസാന വാക്ക്. അതായത് ഒരു ഫ്യൂഡൽ ചിന്താഗതിയുണ്ട്, ഈ പഴയ തമ്പുരാൻ നയം പോലെ, ഞാൻ പറയും നീ കേട്ടോളാം, നീ എന്റെ അടിമയാണ് എന്ന തരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരിലെ വലിയൊരു വിഭാഗം പൊതുജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അത്തരം ശൈലിയൊക്കെ മാറ്റണമെന്ന് ഡിജിപി നിർദ്ദേശം നൽകുമ്പോൾ അത് കാലാനുസൃതമായ മാറ്റം തന്നെയാണ്. പോലീസ് ഫോഴ്സിൽ കാലാനുസൃതമായ മാറ്റം വരാത്തതിന്റെ ഒരുപാട് പോരായ്മകൾ ഈ നാട്ടിലെ പലരും അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അതായത് പാവപ്പെട്ടവനാണെങ്കിൽ അവനെ 10 പറയാം, അവനിട്ടൊന്ന് കൊടുക്കാം, അവനെ വേണമെങ്കിൽ തൂക്കിയെടുത്ത് ഒരു വലിയ പെറ്റി കൊടുക്കാം. ഇതേ ശൈലി ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പിന്തുടരുന്നുണ്ട്. നേരെ മറിച്ച് അത്യാവശ്യം ഒരു ആഡംബര കാറി വരുന്ന ഒരു വ്യക്തിയാണ്, കൈ കാണിക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല, അവനെന്ത് തോന്നിയാസം കാണിച്ചാലും കണ്ടില്ലെന്നടിക്കാം. ഇതൊക്കെ ഈ നാട്ടിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സംവിധാനമൊക്കെ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം കൊണ്ട് സമൂഹത്തിൽ പോലീസിനെതിരെ വലിയ തോതിൽ വിദ്വേഷം നിലനിൽക്കുന്നുണ്ട്. അതായത് വളരെ സാധാരണക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കോളനി പ്രദേശങ്ങളിലൊക്കെ കിടക്കുന്ന ചെറുപ്പക്കാരോട് വളരെ മൃഗീയമായ തരത്തിലുള്ള ഇടപെടലുകളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തെറി അഭിഷേകം, ഇവരെ കണ്ടാൽ റോഡ് വക്കിൽ നിന്നാൽ എന്ത് ആവശ്യത്തിന് പുറത്തിറങ്ങിയെന്ന് പോലും ചോദിക്കുന്നില്ല. കയ്യിലിരിക്കുന്ന ലാത്തി കൊണ്ട് ഈ സാധാരണക്കാരനെ പുറമടിച്ച് പൊളിക്കുക, അവന്റെ ചെകിടടിച്ച് തകർക്കുക, അവനെ കൊണ്ടുപോയി ഉപദ്രവിക്കുക, ഭീമമായ പെറ്റി ചുമത്തുക, അവനോട് മുൻവൈരാഗ്യമുള്ള രീതിയിൽ പെരുമാറുക, വഴിവക്കിൽ കണ്ടാൽ തെറി വിളിക്കുക, സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ നിർത്തുക, ഇത്തരത്തിലുള്ള ഒരുപാട് അപരിഷ്കൃതമായ രീതികൾ നമ്മുടെ പോലീസ് സേനയ്ക്കുള്ളിൽ നടന്നു വരികയാണ്. അത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് ആരും നിരസിക്കത്തില്ല. പക്ഷേ സാധാരണക്കാരൻ, തെറ്റ് ചെയ്യാത്തവൻ, നിരപരാധി, അങ്ങനെയുള്ളവരുടെ തോളിൽ എന്തിനാണ് പോലീസ് കയറുന്നത്? ഇപ്പോ തെറ്റ് ചെയ്തവരെടുത്ത് ഇതൊക്കെ കാണിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, ഈ നാട് ആരെയും വിമർശിക്കത്തില്ല. പക്ഷേ തെറ്റ് ചെയ്യാത്തവൻ, അവൻ ഒരു സാധാരണക്കാരനാണ്, അവന് വഴിവക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവം, അവരുണ്ടാക്കുന്ന മാനസിക പ്രയാസം, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മികച്ചൊരു ഉദ്യോഗസ്ഥനായി മാറുന്നത്. ഒരാൾ തെറ്റ് ചെയ്യാതെ പുറത്തിറങ്ങുന്നവനെ നേരെ കുതിര കയറാൻ ചെല്ലുന്ന ഒരു സമീപനം പോലീസ് സേനയിൽ നിന്ന് ഇനിയെങ്കിലും മാറേണ്ട സാഹചര്യമായിരിക്കുന്നു. ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകി ഡിജിപി അനിൽകാന്ത് അത്തരമൊരു നിർദ്ദേശം നൽകുന്നത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
ഒന്നുമില്ലെങ്കിലും തെറ്റ് ചെയ്യാത്തവനെ അപമാനിക്കുന്ന ഒരു ശൈലി പോലീസുകാർ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മനോവിഷമം, ഈ സേനയോട് അല്ലെങ്കിൽ ഈ സംവിധാനത്തോട് അവനുണ്ടാകുന്ന ഒരു മനോഭാവം, ഇതെല്ലാം രൂപപ്പെടുന്നത് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ മുൻവിധികളോടെ സമീപിക്കുന്നത് എന്തിനാണ്? തെറ്റ് ചെയ്ത ഒരാളെ നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ തെറ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ പൊതുജന സമക്ഷത്തിലുള്ളവരെ കാണുമ്പോൾ നിങ്ങൾക്കെന്തേ അവരോട് ഇത്ര കുതിര കയറാനൊരു പ്രത്യേക തോന്നലുണ്ടാകുന്നു. ഈ അടുത്ത് കഴക്കുട്ടം പോലൊരു പ്രദേശത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് ലോക്ക്ഡൌണിനെ തുടർന്ന് പുറത്തിറങ്ങി നിന്ന ഒരു വ്യക്തിയുടെ മുതുകളൊക്കെ മൂന്നാലാടി ചൂരൽ വെച്ച് കൊടുത്തിട്ട് പോയൊരു സംഭവം, SIയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയാൾ വീടിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ്. ആ പ്രദേശത്ത് എവിടെയോ ഒരു അടി നടന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടി വന്നാൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കയറി മേഞ്ഞിട്ട് പോകുന്നൊരു ഇടപാട്. ഇതൊക്കെ ശരിയാണ്? ഇത് സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുമായി അടുത്തു നിൽക്കുന്ന ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന വേദനയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മറ്റൊരാൾക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കുറച്ച് വൈകിയെങ്കിലും പോലീസ് സേനയ്ക്കുള്ളിൽ കൊണ്ടുവരുന്ന ഇത്തരം പൊളിച്ചെഴുത്തുകൾ, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എടാ വാടാ പോടാ എന്നുള്ള വിളിയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഇടപെടലും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മനോനിലയെക്കുറിച്ച് ഒട്ടും മനസ്സിലാക്കാതെയുള്ള പെരുമാറ്റവും, അതൊക്കെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും സഹിച്ചു എന്ന് വരുന്നില്ല. ഇപ്പോ പോലീസുകാരെല്ലാവരും അക്ഷീണമായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. കോവിഡ് കാലത്തെല്ലാം അവർക്ക് ഒരുപാട് ഡ്യൂട്ടി ഭാരം ഉണ്ടായിരുന്നവരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മോശമാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ പോലീസുകാർ മനഃപൂർവ്വം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെന്ന അഭിപ്രായമില്ല. പക്ഷേ ചിലരുണ്ട്, ആ പുഴുക്കുത്തുകൾ ചെയ്യുന്ന കാര്യങ്ങൾ സേനയെ ഒന്നടങ്കം തന്നെയാണ് ബാധിക്കുന്നത്. എത്രയെത്ര സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല തുടങ്ങി കോട്ടയത്തെ കെവിൻ വധക്കേസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പോലീസ് കാണിച്ച കാടത്തങ്ങളൊക്കെയാണ് ഇതിന് ഉദാഹരണമെന്ന് പറയുന്നത്. അത്തരം കാടത്തങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് നേതൃത്വം നൽകുന്ന സർക്കാരുകൾക്കും അതിന് ബാധ്യതയുണ്ട്. പോലീസ് ഫോഴ്സ് എന്നാൽ ജനത്തിന് അവരുടെ സ്വത്തിനും അവനും സംരക്ഷണം നൽകാൻ നിയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങൾ കാക്കിക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ ഈ പറയുന്ന സാധാരണക്കാരിൽ നിന്ന് നിങ്ങളുടെ ജോലി കൊണ്ട് കുറച്ച് ഉയരത്തിലേക്ക് പോകുമ്പോൾ, അവരെല്ലാം നമ്മുടെ മുന്നിൽ വെറും അശുക്കളാണെന്ന് ചിന്തിക്കുന്ന സമീപനവും മനോഭാവവും അതില്ലാതാകേണ്ടതാണ്. അല്ലാതെ ഞാനാണ് കമ്മീഷണർ, ഞാനാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന തോന്നലുണ്ടാക്കി നിങ്ങൾ സർവീസിൽ തുടരുമ്പോൾ ഈ ഫോഴ്സിനോടുള്ള വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി തകരുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും നിയന്ത്രിക്കാനായിട്ട് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ മുൻപിറക്കെ ഉത്തരവ് പോലെ ആകരുത് എന്ന ആഗ്രഹം ഈ നാട്ടിലുണ്ട്. അതായത് ഈ വെള്ളത്തിൽ വരച്ച വരയെന്നൊക്കെ പറയുമ്പോലെ ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിട്ട് ഇത് കൃത്യമായി നടപ്പിലാകുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി നടപടി സ്വീകരിക്കുന്ന ചില ശൈലികൾ കൂടി സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിയന്ത്രണാവിധേയമാകൂ. അല്ലാത്ത പക്ഷം ചിലർ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ആ മേൽമുടിയിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അവരെ പുറത്തിറക്കണമെങ്കിൽ നിങ്ങൾ ഈ സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിബന്ധനകൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഉത്തരവാദിത്തം ഉണ്ടാകണം. അവർ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ അതിനൊരു പൊളിച്ചെടുത്ത് നടക്കൂ. അല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ആ രീതിയിലുള്ള മനോഭാവം തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പോ അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഈ വിഷയം കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൂടി സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്ന് DGPയോട് അഭ്യർത്ഥിക്കുകയാണ്.